അങ്ങനെ കട്ടിലേക്ക് നിറങ്ങി പുറത്തേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ്. അത്യാവശ്യം അതിൽ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 8:30 നേരത്തെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റിൽ നിൽക്കുന്നത്. എഴുന്നേക്കാണ്ട് റൂമിൽ നിന്ന് നേരെ ഇറങ്ങാനുള്ള വ്യൂ ആണ് സംഭവം. രക്ഷയില്ല, അപ്പോൾ നമ്മളൊക്കെ സേഫ് ആണ്. നമുക്ക് ഈ കാണുന്ന വഴി കൂടി ഇങ്ങനെ കയറി മുകളിലേക്ക് പോകാൻ പറ്റും. ഇതാ നമ്മൾ താമസിച്ച ഹോട്ടല്, നമ്മൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ വേറെ ലെവലാണ്. കിഡ്ലോസ്കി മഴ ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ്. ആക്ച്വലി ഇന്ന് 31st ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കൂട്ട് ഒരു എന്താ പറയുക, ന്യൂ ഇയർ പാർട്ടീസോ അല്ലെങ്കിൽ ഇവിടെ ഡി ജെയോ ഗ്രില്ലോ അങ്ങനെ ഒരു പരിപാടിയും പറ്റത്തില്ല. കാരണം സ്ട്രിക്റ്റ് ആണ് ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നത്. കോവിഡ് പ്രശ്നം കൊണ്ടും ഇവിടെ കുറച്ച് പേര് ഇഷ്യൂസ് നടന്നതുകൊണ്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ നിൽക്കുന്ന റിസോർട്ടും അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് മെയിനായിട്ട് കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നു നിന്ന് ഇതേ റിസോർട്ടിലാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു വന്ന സെയിം റൂമാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഞാൻ ശ്രീരാജ്, എല്ലാവർക്കും വി ബ്ലോഗ് 4 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ആദ്യത്തെ പകല്. ഇപ്പം നമ്മൾ താമസിക്കുന്ന റൂമിൽ ബെഡാണ് ഇത്. അപ്പോൾ ബെഡിൽ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയുള്ള വ്യൂ കാണിച്ചു തരാം. കിഡിലാണ് പേശം 8:30 കേട്ടോ. ഞങ്ങളിപ്പോൾ എഴുതേക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ കട്ടിലേക്ക് നിറങ്ങി പുറത്തേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ്. അതാണ്ടേ ഇതിന് മുകളിലൊക്കെ നമുക്ക് പോകാനിട്ടോ. അവിടെ പോയിട്ട് കാണിക്കാം. പക്ക സേഫ് ആണ്. നമുക്ക് ഈ കാണുന്ന വഴി കൂടി ഇങ്ങനെ കയറി മുകളിലേക്ക് പോകാൻ പറ്റും. ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ചങ്ക്സ് ആണ്. ഒരാളുടെ മലപ്പുറം, ഒരാളുടെ തൊട്ടടുത്താണുള്ള പല അല്ലേ പല. അത്യാവശ്യം അതിൽ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 8:30 നേരത്തെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റിൽ ഇരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫോഗും മഴയൊക്കെ ഉള്ള നല്ല ഫോഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റൂമ്, അതായത് ഈ കാണുന്ന ഒരാളുടെ എഴുന്നേക്കാണ്ട് റൂമിൽ നിന്ന് നേരെ ഇറങ്ങാനുള്ള വ്യൂ ആണ് സംഭവം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേ റൂമിൽ തന്നെയായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ഡി ജെ ഗ്രിൽ ചിക്കന് പിന്നെ എന്താ പറയുക, എല്ലാവരുമായിട്ട് ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂഡായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ ഈ റൂം ബുക്ക് ചെയ്ത് ഞങ്ങൾ നിന്ന് അതേ റൂം തന്നെ ബുക്ക് ചെയ്തു ഞങ്ങൾ വന്നിരുന്നത്. താഴെ നോക്കാമെങ്കിൽ ഇതായി കാണിച്ചിട്ടില്ലേ, ആ ഷെഡിനകത്ത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രിൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ അത് പുറത്ത് വെച്ചിട്ട് അവിടെ നമ്മുടെ ഡി ജെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ സ്പീക്കറൊക്കെ വെച്ച് ഏകദേശം ഈ കാറ് കിടക്കുന്നുണ്ട്. ഇത്രയും ഏരിയയിൽ മൊത്തം ആളായിരുന്നു ഇവിടെ ഫ്ലാറ്റിൽ താമസം, സോറി നമ്മുടെ ഈ സ്റ്റേയില് ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ഒരു മണി 1:30 വരെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അവിടെ നേരത്തെ കണ്ട സ്പോട്ടിലോട്ട് ഒന്ന് പോവാം. ഇത് ഞങ്ങൾ നിന്നതിൻ്റെ തൊട്ട് താഴെയുള്ള നില. അവിടെ കാർക്ക് എന്നുള്ള ഹേളി കയറ്റിലിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് വണ്ടിയൊക്കെ കണ്ട ഇതായിട്ട് GT പിന്നെ നമ്മൾ കമ്പനി കേട്ടോ അത് വേറെ അധികം. ആ ഈ സ്പോട്ടാണ് ഞാൻ മേളിൽ നിന്ന് പറഞ്ഞത് നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇന്നലൊക്കെ വന്നിരുന്ന ഭയങ്കര രസം കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിയിരിക്കാം, അടിപൊളിയാണ്. എവിടെയൊക്കെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക, നമ്മുടെ കാർ ഇതേ കിടക്കുന്നു, നിന്ന റൂം ആ ഓപ്പണിങ് കിടക്കുന്നുണ്ടോ. അതിന് മുകളത്തെ റൂം ആക്ച്വലി ആളുണ്ടായിരുന്നു, പക്ഷേ ക്ലീനിങ് കഴിഞ്ഞില്ലേ കയറി കാണിച്ചു തരായിരുന്നു. അതായത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് 2 bedroom, അതായത് 2 ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂം, ഒരു ബാർ കൗണ്ടർ, ഒരു ഹാള്, അതായത് ഒരു മിനി ഫ്ലാറ്റ് എങ്ങനെയാണോ ആ സെറ്റപ്പാണ് ആ മണ്ടയ്ക്ക് കാണുന്നത്. അത് കെടുതലായിരുന്നു, പക്ഷേ നിങ്ങൾ കാണിക്കാൻ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല.
പിന്നെ നമ്മുടെ റൂമിൻ്റെ തൊട്ട് പുറത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ബാത്റൂമായിട്ടൊരു ബാത്റൂമുണ്ട്. ഒരാൾക്കൊക്കെ വരുവാണെങ്കിൽ അത് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഈ വർഷം വന്നപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന സംഭവം വെച്ചാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിവിടെ പണി നടക്കുന്നില്ലായിരുന്നു. ഇതിൻ്റെ ഈ പ്രാവശ്യം പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇവിടെ താഴെയുണ്ട്, അതേപോലെ ഇപ്പോൾ മുകളിൽ ഉണ്ട്. ഇതിൻ്റെ താഴെ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. ഇറങ്ങുന്നല്ലേ, ഇതേ കാണുന്ന ഈ സ്പോട്ട് കൂടെ നമുക്ക് ഇറങ്ങി നേരെ ഈ മേളിലേക്ക് പോകാനിട്ട് പറ്റും. അത് വഴി പോലെ അവിടെ കിടപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല വെയിലും കേറുന്ന സ്ഥലം. ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ നേരെ പറഞ്ഞ ഹൈലൈറ്റ് സ്പോട്ട്. കോട്ടയ്ക്കോട്ട് ഇതൊക്കെ നമ്മുടെ ഫ്ലാറ്റോ, സോറി ഫ്ലാറ്റ് എപ്പോഴും വരുത്തുള്ളത്. നമ്മളിതിൻ്റെ ഹോട്ടൽ ഇതാണ്, ബാക്കിലാണ്. നമുക്ക് മേളിൽ നിന്ന് അടിപൊളി കാണാൻ പറ്റും. ഇതാ നമ്മൾ താമസിച്ച ഹോട്ടല്. നമ്മൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ വേറെ ലെവൽ. അതാണ് അത് രണ്ട് ഈ ഒരു സംഭവം കണ്ടോ. ഇത് ഇവിടുത്തെ പണ്ടത്തെ ഒരു അണ്ട് ഈ ചെറിയൊരു പോഷമുള്ള ചുവന്ന ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. ഒരുപാട് വർഷം മുന്നേ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് വെച്ചൊരു പള്ളിയാണ്. അതിനെന്തോ കൂടാരപ്പള്ളി, റൗണ്ട് പള്ളി, അങ്ങനെ കണ്ടല്ലോ പറയുന്നത്. അല്ല, കൂടാരപ്പള്ളി നമ്മുടെ തിരുവല്ലയാണല്ലോ, റൗണ്ട് പള്ളിയോ അങ്ങനെ കണ്ടാൽ പറഞ്ഞു. ഭയങ്കര ഫേമസ് ആയിട്ടൊരു പള്ളി കേട്ടോ ഇവിടുത്തെ. അതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് റോഡാണ്. നമ്മുടെ മെയിൻ റോഡാണ് അതിൻ്റെ ബാക്കിൽ. നമുക്ക് അതിലേക്കൂടെ പോകുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ വാഹനം വന്നിട്ടുള്ളവരും കണ്ടിട്ടുണ്ടാവും. ഇത് കയറി വന്നതിന് നല്ല കിതപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിലും ദേ ഈ കാണുന്ന ഇതുണ്ട്, ഇതൊരു വഴിയാണ്. ഇച്ചി സൂം ചെയ്ത് കാണിക്കുന്നത്. ഇവിടേക്ക് നമുക്ക് പോകാനായിട്ട് വരിക. അത്യാവശ്യം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തമിഴ് ഫിലിംസൊക്കെ ഷൂട്ട് ഇവിടെ നടക്കാറുണ്ടെന്ന് അറിഞ്ഞാൽ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തെ ആ ലൊക്കേഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെ പോകുമെന്ന് നോക്കി ആ തത്തി പിടിച്ചാണ് ഞങ്ങൾ പോയത്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ്. അത്യാവശ്യം ഇമ്പാക്റ്റ് ആവുമെന്ന് വിഷയം വിൻഡ് ഷീൽഡൊക്കെ ഉണ്ടെങ്കിലും ഇമ്പാക്റ്റ് ആവും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നവിടെ തപ്പി പിടിച്ച് പോയത്. പക്ഷേ അത്യാവശ്യം നല്ല വൈബാട്ടോ അവിടെ പോയി നിന്നിങ്ങോട്ടൊക്കെ. നമ്മൾ നിന്ന ആ റിസോർട്ട് ഹോട്ടൽ കണ്ട് ഇത്രയുള്ള അടിപൊളിയാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ, കാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്ന താഴെ ഞാൻ ജസ്റ്റ് കാണിക്കാം. രസകരമായ മറ്റു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ ഭൂമി മല തന്നെ സെപ്പറേറ്റ് കുറയ്ക്കുന്ന കാണാൻ കാഴ്ച ഈ വെയിൽ കിട്ടത്തില്ല നമ്മൾ. അതിൻ്റെ കൂട്ടൊരു സംഭവമുണ്ട് ഇവിടെ കാണിച്ചു തരാം. പക്ഷേ എത്രത്തോളം അത് ഫോണിൽ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ വേറെ സാധനം പാരലായിട്ടൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കല്ല് വെച്ച് അവർ അതിർത്തി തിരിച്ചേക്കുകയാണ്. ഈ കാണുന്ന നമ്മുടെ അടുത്ത് തന്നെ എന്താണ്ട് ഈ കാണുന്നത് ഇതേപോലെ മലയുടെ അങ്ങ് ഇതാണ്ട് ഇത് നോക്കാൻ ഇങ്ങനെ പോയേക്കുന്നൊരു അതിർത്തി തിരിച്ചാണ് സംഭവം പോയേക്കുന്നത്. പക്ഷെ നമ്മുടെ ഫോണിനകത്ത് ഇവിടെ നോക്കാൻ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ഭയങ്കര തണുപ്പും അതേപോലെ സൈഡിൽ ചൂടും, അതൊരു പ്രത്യേക ക്ലൈമറ്റ്. പക്ഷെ ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഈ നല്ല രീതിയിൽ ഫോഗൊക്കെ അടിച്ചു കിടക്കുന്നത് കാണാനായിട്ട്. പക്ഷേ രാവിലെ എന്തോ ഇന്നലെ രാത്രി താമസിച്ച് കിടന്നുകൊണ്ട് ഇതിനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അത് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാനുള്ള കാശ. ഇവിടെ നോക്കിയാൽ ആ കാണുന്നതല്ല നമ്മുടെ വാഗമൺ ടൗണാണ്. ഇതാണ് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് 303 ഞങ്ങളുടെ റൂം. ഏ പോവാ എഴുതേക്ക്, അവനെപ്പോഴേ കിടക്കുക, എഴുതേറ്റില്ല ഇതേ. ഇതാണ് ബെഡ്റൂമ്. ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു, ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്, അപ്പോൾ പുറത്ത് ഞങ്ങളെടുത്ത് മാറ്റിയിട്ട്. ഇത് ബാത്റൂമ് ഓൾറെഡി അതിനകത്ത് ആളുണ്ട്. ഇത് നമുക്ക് ഡ്രസ്സൊക്കെ ഉള്ള കബോർഡും കാര്യം ഷെൽഫും താഴെയൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളവും ഗ്ലാസ്സും ഒക്കെ ഉണ്ട്. പിന്നെ ടി വി അത്യാവശ്യം ഒന്നോ രണ്ടോ മലയാളം ചാനലേ കിട്ടുന്നുള്ളൂ. ഇവിടെ എ സിയുടെ ആവശ്യമില്ല കേട്ടോ, അമ്മാതിരി തണുപ്പാണ് സംഭവം. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ട് വീഡിയോയിൽ, അതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാണുന്ന വ്യൂ ആണ് ഇതാ. ഇത് തുറന്നു കഴിയാം. നമ്മുടെ ബെഡ് എക്സ്ട്രാ തന്നെ തൽക്കാലം പുറത്തെടുത്തിട്ടു. നമ്മൾ കയറിയിരുന്ന സ്ഥലം എന്തുകൊണ്ട് അവിടെ ഭയങ്കര വൈബോട്ടോ. രാവിലെ വൈകുന്നേരം ഒക്കെ നല്ല ഫോഗ് ആയിരിക്കും. നോക്കാം, നമ്മൾ കട്ടിൽ ഇരുന്നുകൊണ്ട് നേരെ കാണുന്നത് ഇങ്ങോട്ടേക്കാം. ജസ്റ്റ് നമുക്ക് ടൗണ് വരെ പോയി നോക്കാം സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇറന്നല്ല, ന്യൂ ഇയർ കഴിഞ്ഞില്ലേ, ഇപ്പൊ ആൾക്കാരെല്ലാരും പിരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ചായയും കുടിച്ച് വരാം. പോലെ അല്ലെ സൈഡ്. ഓക്കെ, നമ്മള്
വഴിയാണ് ഇത്. ഇന്നലെ കൊയ്ത്തായിരുന്നേ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഓഫ് റോഡ് പോകാനൊക്കെ ആൾക്കാര് വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ജീപ്പുകളെ, ഇഷ്ടം പോലത്തെ. നോർമലി നമ്മൾ രണ്ടാഴ്ച മുന്നേ വന്നപ്പോഴത്തേക്കും അത്ര ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല ജീപ്പുകാർ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഓഫ് റോഡ് പോകാനായിട്ടും എല്ലാം പോകാനൊക്കെ വേണ്ടിട്ട്. ഇവിടെ കിടക്കുന്ന ജീപ്പ് ഉണ്ട്, ഇതെല്ലാം അങ്ങനെ പോകുന്നതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്കാണെങ്കിൽ ചോദിച്ച് ഇവിടുത്തെ റേറ്റ് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റും ഈ കിടക്കുന്ന ജീപ്പൊക്കെ. പിന്നെ നമ്മള് ഒരു സ്പോട്ട് കാണിച്ചില്ലേ നിങ്ങളെ, ഒരു മല എടുത്തൊക്കെ പോകുന്നത്, അത് ഇവിടുന്ന് എവിടെയോ ആണ് തിരിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അത് എവിടെ നേരാണ് തിരിഞ്ഞു വന്നത്? ഇവിടെ എവിടെ ഉണ്ടല്ലേ എൻ്റെ വഴി? ആ നീ ഇല്ലായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ആ ഉണ്ട് ഈ റോഡ്, ഇതൊന്ന് കാണിച്ചേരാം. ഈ റോഡ് പോയാൽ ആണ്ടെ നമ്മൾ ആ പറഞ്ഞ സ്പോട്ടിൽ ചെല്ലും. പശുവൊക്കെ റോഡിൽ കിടക്കാന്നല്ലോ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡാണ്. ഞാൻ ഒരു ചർച്ച് പറഞ്ഞില്ലേ, അവിടെ ഒരു റൗണ്ട് ചർച്ച്, ആ ചർച്ചിന്റെ ബാക്കിൽ കൂടെ ഉള്ള റോഡാണ് ഈ കാണുന്നത്. ഈ പള്ളി, ആ മുകളിൽ കാണുന്ന പള്ളിയൊക്കെ നമ്മളുണ്ട് അവിടെ നിന്ന് കണ്ടതാ, നമ്മുടെ റൂമിൽ നിന്ന് റിസോർട്ടിൽ നിന്ന് കണ്ടതാ. അങ്ങനെ കുറെ നേരത്തെ അലച്ചിന് ശേഷം വണ്ടി ഒതുക്കാൻ പറ്റിയ ഒരു ചായക്കട കണ്ടു. ഇനി ഇവിടെ നല്ലൊരു ചായയും കൂടി കുടിക്കണം. അപ്പുറത്തെ കടയിൽ കയറി കുറച്ച് ഏലക്ക വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ അതേ വില വരുന്നുണ്ട് കേട്ടോ, വലിയ വിലക്കുറവല്ല. 2700 തന്നെ കിലോയ്ക്ക് വരുന്നുണ്ടേ. 50 ഗ്രാം വാങ്ങിച്ചുള്ളൂ ഞാൻ, കാരണം ഈ മാസം അവസാനത്തോടെ നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. എപ്പോഴും സാധാരണ അവിടെ പോകുമ്പോഴേ വാങ്ങുന്ന ബെസ്റ്റ് ക്വാളിറ്റിയിൽ മൂന്നാറിൽ നിന്നുണ്ട്, തേയിലയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ വീടിൽ ക്രിഡലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് നല്ല ക്വാളിറ്റി സാധനം, അത്രേ ഉള്ളൂ. ഇനി തിരിച്ച് നമ്മുടെ നേരെ റിസോർട്ടിലേക്ക് പോവാം. എന്നിട്ട് ഇനി പോകാനുള്ള പരിപാടികളെല്ലാം നോക്കണം. ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. വാലി വ്യൂ റിസോർട്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഇതേ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ നേരത്തെ വന്നവരൊക്കെ. ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോകും. 12 മണി, 12 മണി അല്ലേ, 12 മണി എന്താ പറയുക. അപ്പം ഞങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്യാറ് ഞങ്ങളെല്ലാം. റൂമൊന്നും എടുത്തില്ലല്ലോ, ഓക്കില്ലേ, സുഖമല്ല എടുത്തില്ലേ. ഓക്കെ, കലേഷ് കഴിഞ്ഞ വർഷം നമ്മളോട് ന്യൂ ഇയർ ഉണ്ടായിരുന്നു, വേറെ ഒന്നും രണ്ടു പേരും ഉണ്ടായിരുന്നില്ല. ഇപ്പ്രാവശ്യം അവരാരും ഇല്ല, നമ്മൾ ശരിക്കും മിസ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ വന്ന് നമ്മൾ മിസ് ചെയ്തു കേട്ടോ. പക്ഷെ ആംബിയൻസ് ഒക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ റേറ്റ് എന്ന് വരുന്നത് പാക്കേജ് അനുസരിച്ചിട്ടല്ലേ. ഈ പറഞ്ഞ സീസണും ഒക്കെ ഏറ്റവും മിനിമം പ്രൈസ് ഏകദേശം 1500 മേളിൽ. ഞാൻ പറഞ്ഞു സിംഗിൾ റൂം ഉണ്ട്, പുറത്ത് ബാത്റൂം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു. പക്ഷെ കേറി കാണിച്ചു അറിഞ്ഞോണ്ടിരിക്കും ഇല്ലേ, കാണിച്ചുതരാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒന്ന് കയറിക്കണായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കാണിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇനി നേരെ വീട് പിടിക്കുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ന്യൂ ഇയർ വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, നമ്മൾ വലുതായിട്ടൊന്നും എടുത്തില്ല, ചെറിയൊരു വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. അപ്പോൾ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം ഇവിടെ വാലി വ്യൂ റിസോർട്ട്. അതുപോലെ ഒരു കാര്യം ഉണ്ടോ, കൂടച്ചേന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടോ, നമുക്ക് റൂം അറേഞ്ച് ചെയ്യുന്നത് ഓണർ അല്ലേ, പുള്ളി ഓണറാണ്. അപ്പം പോളേറ്ററിനോട് ഒരു താങ്ക്സ്.